കിട്ടാത്തത് എൻ്റെ മക്കൾക്ക് കിട്ടണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി മകനെ കേരള കലാമണ്ഡലത്തിൽ ചേർത്തത്. താഴ്ന്ന ജാതിക്കാരൻ, അവൻ ഇവിടെ പഠിക്കുന്നത് ശരിയല്ല എന്നൊക്കെ അവർക്ക് തോന്നിക്കണം. ജാതിയിലെ പ്രശ്നങ്ങൾ എൻ്റെ കറക്റ്റാണ് പറയുന്നത്, അവർ നേരിട്ട് പറയുകയുണ്ടായി, മാരാൻ വരും പൊതുവാളും മാറാനിരിക്കുന്നത്, നീ ഇവരോടൊന്ന് ഇരിക്കാൻ യോഗ്യതയല്ലെന്ന് പറയുന്നത്. അതെന്നോട് എന്നെ പഠിപ്പിച്ച ആശ തന്നെ പറയുകയുണ്ടായിരുന്നു, ബാക്കി സ്റ്റുഡൻസിനെ വിട്ട് പറയുകയുണ്ടായിരുന്നു. പിന്നെ കൈന അടിച്ചൊടിച്ചാലും പഠിപ്പിക്കില്ലെന്നോ, എൻ്റെ കൈന അടിച്ചൊടിച്ച് ആശ ജയിലിൽ പോയാലും എന്നെ പഠിപ്പിക്കുന്നു. കോളനിയുടെ കാര്യം പറഞ്ഞിട്ടും ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെട്ടും കുത്തും കൊലപാതകം, ബ്രൗൺ ഷുഗർ, ഈ ബ്രൗൺ ഷുഗർ, കഞ്ചാവ്, ഇതെല്ലാം ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് അവരൊക്കെ എന്ന് കാണുന്നത്. I see skies of blue and clouds of white, the bright blessed day, the dark sacred night, and I think to myself, what a wonderful world. The colors of the rainbow, so pretty in the sky, are also on the faces of people going by. I see friends. അവര് മോനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള കാര്യങ്ങളത് മോനെ തല്ലുകയും മോനെ ക്ലാസ്സിൽ കേട്ടായിരിക്കുകയും പിന്നെ മുതിർന്ന സീനിയർ കുട്ടികളെ വിട്ട് തല്ലിപ്പിച്ചിട്ട് പറയും. ഇവിടെ പത്രക്കാരോ ചാനലുകാരോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടെന്ന് പറയും, നീ ഇവിടെ റൂമിലൊക്കെ മോഷണം നടത്തുന്ന ഒരു കുട്ടിയാണെന്ന് പറയും. അപ്പം ഞാൻ പെട്ടെന്ന് പേടിച്ചു. അപ്പം മോൻ പറഞ്ഞു, പപ്പ എന്നെ ഇങ്ങനെ കള്ളനാക്കാനുള്ള പരിപാടിയാണ് ഇവർ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ നിൻ്റെ ജീവനും കൊണ്ട് പെട്ടിയെടുത്തിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വരുന്നതിനന്ന് ഞാൻ ആശാനെ പോയി കണ്ടു, ആശാ ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ആശാൻ പറഞ്ഞു, ആശാൻ കണ്ണൊക്കെ നിറഞ്ഞു, ആശാൻ പറഞ്ഞു നല്ല കൈയാണ്, കൊട്ടുന്ന കൈയാണ്, പക്ഷേ ഇവിടെ ചുറ്റുകളെല്ലാം വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഞാൻ രണ്ട് മക്കളാണ്, എനിക്ക് അവിടെ പറഞ്ഞ് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ആശ ഒരുപാട് സങ്കടം പറഞ്ഞു. കലാമണ്ഡലത്തിൽ കുറേ കുട്ടികൾ എസ് സി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ ഇതുവരായിട്ട് ഒരു എസ് സി വാദ്യത്ത് ചെണ്ടയോ തിങ്ങലയോ പഠിപ്പിക്കാൻ ഒരു എസ് സി കുട്ടി എടുത്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ അത് ഗവൺമെൻറ് സ്ഥാപനമാണ്, ഇപ്പോൾ ഡ്രീം യൂണിവേഴ്സിറ്റി ആയിരിക്കാം. അവിടെ അങ്ങനെ വരുന്നില്ല, വരില്ല വെച്ചാൽ അതിൻ്റെ ബാക്കിൽ വരാൻ സമ്മതിക്കില്ല, അതിൻ്റെ മുകളിലെ ചിലപ്പോൾ അധ്യാപകരെ ശരി അവരായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ ഒരു കൂട്ടി ഇൻ്റർവ്യൂലേക്ക് പോകുന്നുണ്ട്, പക്ഷെ കിട്ടില്ല. നടക്കും ശൈലിയായിട്ട് തിരിച്ചിരിക്കുന്നു കേരളത്തിൽ ചെണ്ടമേളക്കാർ, തെക്കൻ ശൈലി വടക്ക ശൈലി ചെണ്ട കാണുമ്പോൾ മനസ്സിലാക്കും. വടക്കൻ ചെണ്ടയും തെക്കൻ ചെണ്ടയായിട്ടുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ വലത്തോട്ട് ചെണ്ട കോർക്കുന്നു, പക്ഷെ വടക്കോട്ട് അങ്ങനെയല്ല, ഇടത്തുനിന്ന് ആണ് ചെണ്ട കോർക്കുന്നത്. ചെണ്ടയുടെ കച്ച കെട്ടുന്നത് നമ്മൾ മുകളിലോട്ട് കെട്ടുന്നു, അവർ താഴോട്ട് കെട്ടിവെക്കുന്നു. കനം കുറഞ്ഞ തോല് കൊണ്ട് ഉണ്ടാക്കിയ ചെണ്ട ആയതുകൊണ്ട് തെക്കൻ മേളക്കാർ ഈ കോലാണ് ഉപയോഗിക്കുന്നത്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉള്ളവർ തിരുവനന്തപുരത്ത് മേളക്കാർ കൊട്ടുന്ന കമ്പനി ചുള്ളിക്കമ്പം എന്നാണ് പറയുന്നത്. പ്രാവശ്യം പോയപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ചെണ്ടയെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അവിടെ ചെന്ന് പിന്നെ കാറ് റെൻ്റ് പിടിച്ചു, അവിടെ അത്രയും കറങ്ങി നടന്ന് ചെണ്ടയൊന്നും കിട്ടാൻ വഴിയില്ല. പിന്നെ അവിടെ നിന്ന് ഒരു ചിന്തരമേള ടീമിൻ്റെ ലാസ്റ്റ് കഷ്ടിച്ച് രണ്ട് ചെണ്ട ചാക്കിനകത്ത് പൊതിഞ്ഞ് വെച്ചിരുന്ന ചെണ്ടയായിരുന്നു കിട്ടി. അത് കിട്ടി, അങ്ങനെ ആ ഒരു ചെണ്ടായിരുന്നിട്ട് പോലും ഏകദേശം കിട്ടി. പക്ഷെ ട്രിവാൻഡ്രത്തിൽ ചെണ്ട കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്ക് സീ ഗ്രേഡ് പോലും കിട്ടില്ലായിരുന്നു. ഡാൻസോ മോഹിനിയാട്ടോ അല്ലെങ്കിൽ ചെണ്ട എന്തായിക്കോട്ടെ, അപ്പോൾ ഇവിടെ ചിലപ്പോൾ ജഡ്ജിമെൻ്റെ സംസാരം ഉണ്ടാവും, ഈ ഇതാര് പഠിച്ച കുട്ടിയാ. അപ്പോൾ ഇത് അത് നമ്മുടെ ഈ വലിയൻ്റെ മാരാരുടെ മകൻ പഠിപ്പിച്ചാണോ അല്ല അയാൾ പഠിപ്പിച്ചാണോ, നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ. മാർക്ക് തുടങ്ങും വേറെ കുട്ടി വന്നു
ആ കുട്ടി വരുമ്പോൾ അത് ആര് പഠിപ്പിച്ചാണ്? അത് നമ്മുടെ ഇയാൾ പഠിപ്പിച്ചാണ്. അയ്യോ അത് ശരിയായി കേട്ടാൽ മറ്റാളാ. അത് നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടിയാവും, പക്ഷെ അവര് ചിലപ്പോൾ അതിൽ മാർക്ക് ചിലപ്പോൾ അത് ഏകരോട് കൊടുക്കില്ല. ഏകരോട് കൊടുക്കാൻ എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ചെണ്ട കുട്ടി, ആ കുട്ടി മറ്റേ സബ്ജക്റ്റിൽ ഉദ്ദേശിച്ച മത്സരത്തിൽ വന്നിട്ടുള്ളൂ, ചെണ്ട മത്സരത്തിൽ. ആ കുട്ടി നമ്പൂരിയാണ്. പക്ഷെ ഈ ജഡ്ജസെ കൂടിയിട്ട് ഇത് ആരെ പഠിപ്പിച്ചാണെന്ന് അറിഞ്ഞത് ഇത് പട്ടികജാതി കാരണം, ഞാൻ പഠിപ്പിച്ച കാരണം കൊണ്ട് ആ കുട്ടിക്ക് എ ഗ്രേഡ് പോലും കൊടുത്തില്ല. വേറെ ഒന്നോ രണ്ടോ മാർക്ക് കൊടുത്ത് കുട്ടീനെ അടുത്ത സബ്ജക്റ്റ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള അവസരം നിഷേധിച്ചു നടത്തും. ഞാൻ കൊല്ലത്ത് കലോത്സവം നടക്കുമ്പോഴാണ് ആദ്യമായിട്ട് 8-ാം ക്ലാസ് എൻ്റെ മക്കൾ രണ്ടുപേരും പങ്കെടുത്തുകൊണ്ടുള്ള കലോത്സവം നടക്കുന്നത്. റിസൾട്ട് അറിഞ്ഞപ്പോഴത്തേക്ക് മക്കൾക്ക് കിട്ടിയത് സി ഗ്രേഡാണ്. പിന്നെ മനസ്സിലായി ഇത് സ്റ്റേറ്റ് ലെവലിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ പഞ്ചാരി പൊട്ടിയാൽ പ്രൈസ് ഉള്ളതെന്ന് മനസ്സിലായി. പഞ്ചാരി മേളം പൊട്ടിയാണ് എ ഗ്രേഡ് ഈ വർഷം വാങ്ങിയത്. മൊത്തം 19 ടീമും പൊട്ടിയത് ഈ പഞ്ചാരി മേളം തന്നെയാണ്. സിംഗാരി മേള എന്ന് പറയുമ്പോഴത്തേക്ക് അമ്പലത്തിനകത്ത് കൊട്ടാൻ പറ്റുന്ന മേളയാണ്. മേള പദങ്ങളിൽ കുറഞ്ഞ ഒരു മേളമായിട്ടാണ് കാണുന്നത്. പുറമെ ഒരു ഘോഷയാത്രയ്ക്ക് ഇച്ചിരി മദ്യമൊക്കെ കഴിച്ചിട്ടൊക്കെ വരുന്നവർക്ക് ഇച്ചിരി നല്ല ഹരം കിട്ടാനുള്ള ഒരു മേളമാണ് ശിങ്കാരി മേള. മാസത്തിലൊരു ട്രഡീഷണൽ ഡ്രമ്മിങ് സ്റ്റൈൽ അല്ല എങ്കിൽ പോലും സാധാരണക്കാരൻ്റെ ഒരു താളം പിടിക്കുന്ന സാധനം എന്നുള്ള എനിക്ക് അതിനോട് നമുക്ക് യാതൊരു അകൽച്ചയില്ല. വളരെ അടുത്ത കാലത്ത് രൂപപ്പെട്ടൊരു സാധനമാണ് എങ്കിൽ പോലും ഒരു മേള സമ്പ്രദായമാണല്ലോ. വളരെ സാധാരണക്കാരൻ്റെ എന്താ പറയുക താളം പിടിക്കാനുള്ള ശേഷിയെ അംഗീകരിക്കുന്ന ഒരു മേളാണത്. അതായത് ശാസ്ത്രീയപരമായിട്ട് കൊട്ടുന്നത് മറ്റുള്ള ജാതിക്കാരാണ്. അതെന്ന് പറഞ്ഞാൽ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അവർ പഠിച്ചു കിട്ടുന്നു, താഴ്ന്ന ജാതിക്കാർ പഠിക്കാതെ കിട്ടുന്നു. ഒരു ഭാവവും മറ്റൊരു ഭാഗത്തിന് ദേവഭാവവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ദേവഭാഗം ഉപയോഗിക്കപ്പെടുന്ന ഇത് മുഴുവൻ ക്ഷേത്രത്തിനകത്ത് പൂജാ ചടങ്ങുകളിലാണ്. ദേവഭാഗത്തിന് ശാന്തത കൂടുതലാണ്, മറ്റതിന് കുറച്ചും കൂടെ രൗദ്രം കൂടുതലാണ്. പക്ഷേ ഈ ചെണ്ട എന്ന് പറയുന്ന വാദ്യം കേരളത്തിലെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഇപ്പം ക്ഷേത്രത്തിനകത്ത് മാരാരോ പൊതുവാള ഉത്സവകാലത്ത് ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ ഉപയോഗിച്ച് കാണുന്നുണ്ട്. അതേ താളങ്ങൾ, അതേ പഞ്ചാരിമേളം, പാണ്ഡ്യമേളം, തായമ്പക, പഞ്ചവാദ്യം ഇതൊക്കെ മറ്റ് സമുദായക്കാരും ചെയ്ത് കാണുന്നുണ്ട്. പക്ഷേ ക്ഷേത്രാനുബന്ധ എഴുന്നള്ളിപ്പുകളിൽ അവരെ പങ്കെടുപ്പിക്കാറില്ല എന്ന് മാത്രമല്ല, ശിങ്കാരി മേളം ഈ സാധാ ചെണ്ടമേളങ്ങൾക്കെല്ലാം അവതരിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ താഴ്ന്ന ജാതിക്കാരാണ്. തക്കിട്ട ഒന്ന് കുഴമറിച്ച് കൊട്ടിക്കഴിഞ്ഞാൽ അതിനെ വീക്കൻ താളം മാറിക്കഴിഞ്ഞാൽ അത് ശിങ്കാരിയായി.
അപ്പോൾ അത് ക്ഷേത്രം അതിൻ്റെ അകത്ത് ഇപ്പോഴും ഭയങ്കര അത് രൂക്ഷമായി. വീണ്ടെടുത്ത കാലത്ത് ഒരു 5 കൊല്ലത്തിന് ശേഷം ഈ ജാതി വ്യവസ്ഥ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കലാലോകത്ത്, പ്രത്യേകിച്ചും പഞ്ചവതി ലോകത്തൊക്കെ. ഇപ്പോൾ എനിക്ക് ഒരു അനുഭവമുള്ളൂ, ഞാൻ നെന്മാറ പൂരം അല്ലെങ്കിൽ നെന്മാറ പൂരത്തിന് എല്ലാവരും കുഞ്ഞുകുട്ടാവന്മാരെ നേരിട്ട് കണ്ട് സംസാരിച്ച് പരിപാടി എത്തിച്ചാണ്. ഞാനിടയ്ക്ക് കൊട്ടാൻ പോയ ശേഷം എന്നെ അവിടെ കൊട്ടാൻ കമ്പറ്റിക്കാരി കൈ അറിയില്ല. ഒരു വിഭാഗം ആൾക്കാർ ചന്ദ്രൻ കൊട്ടാണുണ്ടെങ്കിൽ ഞങ്ങൾ കൊട്ടില്ല എന്ന് പറഞ്ഞ് അവരെ എന്നെ കൊട്ടാൻ സമ്മതിച്ചില്ല. അപ്പോൾ അത് കുഞ്ഞുട്ടന്മാരെ എന്നോട് പറഞ്ഞു പകല് കൊട്ടണ്ട, നമുക്ക് രാത്രി കൊട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊട്ടിക്കില്ലെന്ന് അറിയാം, കാരണം പകലും രാത്രി ഒരേ ആൾക്കാരെ കൊട്ടണം. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഭയങ്കര വിഷമമായിട്ട് ഞാൻ വന്നത്. ഞാൻ അവിടെ നിന്ന് ശരിക്കും വന്നത് ഞാൻ ശരിക്കും തൂങ്ങ് ചാവ അങ്ങനത്തെ ഒരു അത് അവസ്ഥയായിരുന്നു എനിക്കിനാണ്. കാരണം ഒരു കലാകാരൻ ആവശ്യപ്പെട്ട് പോയിട്ട് നമ്മൾ അത്രയും കഷ്ടപ്പെടും തിരിച്ചു വന്നത് ഭയങ്കര വിഷമമായിരുന്നു. പാലക്കാട് ജില്ലയിൽ ആറങ്കൂട്ടര പ്രസ്ഥാനം, അവിടെ ഞാൻ താമ്പ കൊട്ടാൻ ചെന്നപ്പോൾ സോപാനത്തിൽ എന്നെ കൊട്ടാൻ സമ്മതിക്കാതെ അവർ തിരിച്ച് എന്നെ പറഞ്ഞേക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഞാനത് പ്രതിഷേധമായിട്ട് അവിടെ റൂട്ടിൽ ഒരു 50 നിലവിളക്ക് കത്തിച്ച് വെച്ച് പ്രതിഷേധ താമ്പ കഴിഞ്ഞാൽ റൂട്ടിൽ ആറങ്കൂട്ടര സെൻറ്ററിൽ കൊട്ടാനുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. തുടർന്ന് അതുപോലെ ചിരിരംകുളങ്ങര പൂരമുണ്ട്, കുന്നംകുളം അറിയപ്പെടുന്ന ഒരു 70-80 വരുന്ന വലിയൊരു പൂരമായിരുന്നു ചിരിരംകുളങ്ങര. അവിടെയും ഇതുപോലെ എന്നെ പകലത്തെ ചെന്ന് ബാഗിൽ കൊണ്ട് ചെന്നപ്പോൾ തന്നെ അവിടെ ചില വിശേഷം ഉണ്ടായിട്ട് ഞാൻ പിന്നെ ഞാനവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ലഹള ഉണ്ടാവശ്യം ഞാൻ ഒഴിഞ്ഞു പോകുന്നതാണ്. കാരണം ഞാനവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പൂരം നടക്കില്ല അവിടെ, ഇല്ലെങ്കിൽ അടി ഉണ്ടാവും. പ്രമാണം എന്ന് പറയുമ്പോൾ ഒരു 15 ഉണ്ട് വിചാരിക്കും, 15 അങ്ങനെ ഒരു സംഘം വരുമ്പോൾ 9 അങ്ങനത്തെ ഒരു തീമാണ് ഇതിൽ നിൽക്കുന്നത്. ഇതിലെങ്ങനെ വരുമെങ്കിൽ ഇതിലിപ്പോൾ പ്രമാണം ഞാനേ ചെയ്യണം. ഇതിൽ പ്രമാണം ചെയ്യണത് കാരണം എൻ്റെ ജൂനിയറായ കുട്ടികളാണ് ഇതിലെല്ലാം കൊട്ടുന്നത്. ചിലപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ താഴ്ന്നുള്ളവർ പഠിച്ചവർ, പിന്നെ അവർ ഞാൻ ഈ ഹരിജനായതുകൊണ്ട് ചിലപ്പോൾ അവർ തട്ടി മാറ്റിയിട്ട് ഉള്ളിലേക്ക് കയറും. അങ്ങനെ വരുന്ന സംഭവമുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യും, ബാക്കിയുള്ള സപ്പോർട്ട് ചെയ്യും, എന്നോട് മാറിക്കാൻ പറയും. അപ്പോൾ നമ്മൾ എത്ര കാലം ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല ദൈവം, ഇവരുടെ ഒറ്റ പ്രശ്നമുണ്ട് നമ്മളോട് മാറിയിട്ട് ഇവരുടെ ഉള്ളിലേക്ക്. അതെന്താ വെച്ചാൽ ജാതിയുടെ പ്രശ്നമാണത്. ൂരം പോലത്തുള്ള വലിയ അറിയപ്പെടുന്ന വലിയ ഉത്സവങ്ങൾക്കൊന്നും ഒരു ഇങ്ങനെ ഉൾപ്പെടുത്തില്ല. അതെന്താ ഉൾപ്പെടുത്തിയ ചിലപ്പോൾ കമ്മിറ്റിക്കാരെ അറിയില്ല, കമ്മിറ്റിക്കാരെ ഉൾപ്പെടുത്തിയാൽ ബാക്കിയുള്ളവർ പറയും, സീനിയറായ വാദ്യക്കാരെ പറയും ശരിയായാലോട്ടെന്ന് പറയും. ഈ മഠത്തിൽ വരവ് വേറൊരു തിമല കൂട്ടുന്ന ഒരാളെ ഇതിലോട്ട് കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നാഷണൽ ഫെസ്റ്റിവലിൽ ഗിന്നസ് ബുക്കിലേക്ക് വന്നതൊക്കെ പറയാം, അതിൽ ഇപ്പം നമ്മൾ എന്ന് നടന്നു, അതിപ്പോൾ കഴിഞ്ഞ പോലെ കഴിഞ്ഞ വരെയുള്ള മഠത്തിലെ പഞ്ചവതത്തിലെ ഒരു ഹരിജനെ അതിൽ കാണാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം 2 എൽത്താളം പിടിക്കേണ്ടതാണ്, അത് കഴിഞ്ഞതിന് പ്രസിഡന്റ് അവർ ഒഴിവാക്കി. സാമുദായികമായി പറയുകയാണെങ്കിൽ പട്ടിക ജാതിയിൽ പറയൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, ഈ ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മരിച്ചാലും സന്തോഷം ജനിച്ചാലും സന്തോഷമാണ് ഞങ്ങൾ വാദ്യങ്ങൾ ഉപയോഗിക്കുന്നത്. മരിച്ചാൽ ഞങ്ങൾക്ക് ചാക്കാട് കൂട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അതിൽ സങ്കടത്തിലും ഞങ്ങൾ വാദ്യം ചെണ്ടയും വരും കൊഴണ്ട് ഉപയോഗിക്കും. അതുപോലെ സന്തോഷമുള്ളപ്പോൾ പൂരം ഉത്സവങ്ങൾ വരും നമ്മളാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്.
സിനിമാറ്റിക് ഡാൻസിന് ഈ ബാൻജോ ബാൻജോ എന്ന് പറഞ്ഞ് ഇന്ന് കഴിഞ്ഞാൽ അത് വൃത്തി തന്നെയാണ്. അതൊക്കെ വൾഗാരിറ്റി മൂവ്മെന്റ്സ് ക്ലാസിക്കൽ ഡാൻസിലാണ് ഉള്ളത്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതും ഒരു വൾഗാരിറ്റിയാണ്. ഈ ചന്തിയൊക്കെ ഇങ്ങനെ അനങ്ങുന്നതും അവർക്ക് പിടിക്കണ മുതലേ ഈ കണ്ണിങ്ങനെ സ്ഥാനം ചെയ്യില്ലേ, ഈ സ്ഥാനം ചെയ്യണത് ഇവിടെ ഒന്നും തെറ്റിയാൽ മതി, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അവിടെ നിൽക്കുള്ള സ്റ്റെക്സ് ആണ് സാധനം. നമ്മൾ വേറെ സാധനം ചെയ്ത് വന്ന അടുത്ത നമുക്ക് നമ്മൾ നോക്കൂല, കാരണം അടുത്ത നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് വരും വേറെ കാര്യം. അതാണ് സ്പോട്ടിങ് സാധനം എന്ന് പറയുന്നത്. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ മുദ്ര തെറ്റിയ അപ്പോഴും ആട്ടി ടീച്ചർ. സിനിമാറ്റിക് മാത്രം കട്ട് ചെയ്തിട്ട് ഇപ്പം ഭരതനാട്യം ക്ലാസിക്കൽ അങ്ങനെയുള്ള സംഭവമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലും ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. നല്ലൊരു ഡ്രസ്സിട്ട് ഇപ്പോൾ ഇറങ്ങിയിരുന്നാൽ പോലും അതിപ്പോൾ ഒരു മോശം രീതിയിലാണ് ചിത്രീകരിച്ചത് ആൾക്കാർ കാണാം. മുടി വെള്ളത്തിയാൽ കുഴപ്പം, ഒരു കമ്മലിട്ടാൽ കുഴപ്പം. ഒരു കലയും മോശപ്പെട്ട കലയല്ല, സിനിമാറ്റിക് ഡാൻസും മോശപ്പെട്ട കലയല്ല. ഓരോ ആൾക്കാരുടെ രീതിയിൽ, ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ അവരങ്ങനെ ചിന്തിക്കുന്നു. കൾച്ചറിന്റെ കുഴപ്പമാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു വർക്കൗട്ട് മ്യൂസിക്കിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. വർക്കൗട്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ പാരിജാതം അത്ര മഹത്തായ ഒരു ഗാനമാണ് ദേവരാജൻ മാസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ താമസം എന്ത് വരുക. ഇത് ശരീരത്തിൻ്റെ എക്സർസൈസ് ചെയ്യാൻ പറ്റിയൊരു ഗാനമല്ല. ഞാൻ താമസം എന്ത് ഇട്ടിട്ട് എല്ലാവരും അത് വർക്കൗട്ട് ചെയ്തു, അങ്ങനെ ആയ താഴെ വീഴും. അതൊന്ന് ഒരു ഒരു സ്റ്റെപ്പ് എടുത്ത് വരുമ്പോഴത്തേനെ അപ്പം മറ്റേതാകുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുഖമായിട്ട് നമുക്ക് ഇത് തന്നെ ഒരു 10-ഓ 40-ഓ 50-ഓ പ്രാവശ്യം സ്വരം വേണ്ട, ശ്രുതി വേണ്ട, താളം എങ്ങനെ വേണമെങ്കിലും. ഇപ്പം കമ്പ്യൂട്ടർ വലിച്ച് താളത്തിൽ വന്നില്ലെങ്കിലും കമ്പ്യൂട്ടർ ഉണ്ട്. ഒരിക്കലും യോജിപ്പില്ല. ചാടി തുള്ളാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവര് തുള്ളിക്കുക, അതാണ് എന്റെ ആഗ്രഹം. ഉള്ളിലുള്ള സന്തോഷം പ്രകടിപ്പിക്കാതെ മസിൽ പിടിച്ചിരിക്കുന്ന ഒരുപാട് ആളുണ്ട്. ഞങ്ങൾ സ്റ്റേജിൽ തന്നെ അനൗൺസ് ചെയ്യാറുള്ളത് നിങ്ങൾ നിങ്ങളുടെ എക്സ്പ്രഷൻ അറിയിക്കൂ, ഞങ്ങളെ ചാടിത്തുള്ളൂ. ഇപ്പോഴൊരു ടി വി റിയാലിറ്റി ഷോ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഏഷ്യാനെറ്റ് ടൈംസിലൊക്കെ. പക്ഷെ അവിടെ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ സംഗതി വന്നു, ശ്രുതി വന്നു, താളം വന്നു, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പാട്ടിനെ വിലയിരുത്തുന്നത്. മൊത്തത്തിൽ പാട്ടിനെ വിലയിരുത്തുന്നത് അറിയില്ല. കേരളത്തിൽ ഇപ്പോൾ നാടൻ പാട്ട് സംഘങ്ങൾ വളരെ ശക്തിപ്പെട്ട് വരുന്നുണ്ട്, സജീവമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ നാടൻ പാട്ട് സംഘങ്ങളും അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ, പാടുന്ന പാട്ടുകളുടെ ഇതെന്തോ ആയിക്കോട്ടെ, അവരും വേഷം കൊണ്ടും ഈ സംസാരം കൊണ്ടും അവരുടെ വളരെ സ്വാഭാവികമായിട്ടുള്ള ശൈലികളൊക്കെ വിട്ടുപോയിക്കൊണ്ട് ഒന്നുകിൽ വെസ്റ്റേൺ സ്റ്റൈല് അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്റ്റൈല് ഇത്തരത്തിലുള്ള വേഷങ്ങളിലേക്കും മറ്റ് സംഗതികളിലേക്കാണ് അവർക്ക് താല്പര്യം. നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നവർ ഫുള്ള് നാടൻ വേഷങ്ങൾ തന്നെ ധരിച്ച് ചെയ്യണം എന്ന് പറയുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പം മുണ്ടും ജാക്കറ്റും, മുണ്ട് ഹാഫ് ബ്ലൗസ് ഒരു തോർത്ത് ചുറ്റി ഒരു മേഘാഷോയ്ക്ക് പാടാൻ പറഞ്ഞാൽ നടക്കില്ല. അത് നാടൻ ഇപ്പം ഇറങ്ങുന്ന എല്ലാ വേഷവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നാടൻ പാട്ടുകൾ പാടിയാൽ എന്താ കുഴപ്പം. ലക്ഷ്മി, ഇത് ഏത് പാട്ടിനുള്ള പ്രിപ്പറേഷൻ ആണ്? ഇത് ഫോക്ക് സോങ്ങിനുള്ള പ്രിപ്പറേഷൻ ആണ്. ഫോക്ക് സോങ്ങിന് ഇത്രയും പ്രിപ്പയർ ചെയ്യണം അല്ലേ നിനക്ക്? ആ
ഗ്രൂപ്പ് എന്നുള്ളൊരു വിവേചനം ഇപ്പോഴും സമൂഹത്തിൽ കുറച്ചെങ്കിലും നിലനിൽക്കുന്നു എന്നതിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത്. കാരണം എൻ്റെ കൂടെ പാടുന്ന ബാക്കി ക്ലാസിക്കൽ പാടുന്നവരാണെങ്കിലും സിനിമ പാട്ട് പാടുന്നവരാണെങ്കിലും കുറച്ച് ഫിഗർ വ്യത്യാസമുള്ള ആളുകളാണ്. അവരുടെ ഇടയിൽ ഞാൻ പിടിച്ചു നിൽക്കുന്ന എൻ്റെ പാട്ടിലൂടെ മാത്രമാണ്. ആ പാടുമ്പോൾ കൊടുക്കുന്ന നമ്മുടെ കണ്ണിലൂടെ കൊടുക്കാനുള്ളൊരു കണ്ണിലൂടെ നടക്കുന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഓഡിയൻസായിട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആശയം നാടൻ പാട്ടിന് എപ്പോഴും പറയാൻ ഒരു കഥയുണ്ടാവും, ഒരു ആശയം ഉണ്ടാവും, ഒരു രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയം കൃത്യമായി നമ്മുടെ കണ്ണിലൂടെ, നമ്മുടെ ശബ്ദത്തിലൂടെ, നമ്മുടെ ശരീരത്തിലൂടെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ആ പാട്ടുകാരൻ്റെ, ആ പാട്ടിൻ്റെ, ആ ഷോയുടെ വിജയം. തിരിതീരി വേദ പൂലയാതിരി തിരിതീരി വേദ പൂലയ കല്ലുണ്ട് മുള്ളൂണ്ട് ഒക്കത്തെ കുട്ടീണ്ട് അപ്പൂരാത്തയ്യോ വേലിയുണ്ട് മാട്ടോണ്ട് തിരിയെന്ന് ചൊന്ന തിരിയുമോ നാങ്ക